എന്ത് നടപടി ആയാലും നാളെ സ്വീകരിക്കും. സി പി എമ്മിൽ ഇത് എത്രയോ നിരന്തര നിത്യ സംഭവമാണ്. നമ്മളിത് വളരെ റെയറാണ്. എന്താണ് വിഷയം? അല്ല, നമ്മളെ നാട്ടിലോട്ട് പോവാണല്ലോ. ഞാൻ നാളെയേ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. നാളെ ഞാൻ നമ്മുടെ സീനിയർ ലീഡർഷിപ്പുമായി ഡിസ്കസ് ചെയ്ത് എന്ത് വേണമെന്ന് തീരുമാനിച്ച് നാളെ നടപടി സ്വീകരിക്കും. എന്ത് നടപടി ആയാലും നാളെ സ്വീകരിക്കും. അത് അല്ല, അതൊക്കെ ഞങ്ങൾ പരിഗണിക്കും. മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളതല്ല, മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒബ്സർവ് ഇതെന്താണ്, അത് നമ്മൾ പരിശോധിക്കും. ഡിസിപ്ലിനറി കമ്മിറ്റി അടക്കം ചെയർമാനും തിരുവഞ്ചൂർ അടക്കമാണ് നാളത്തെ നമ്മൾ ഡിസ്കഷൻ വരാൻ പറഞ്ഞത്. ഡിസിപ്ലിനറി കമ്മിറ്റി ആയിട്ടല്ലെങ്കിലും ഡിസിപ്ലിനറി കമ്മിറ്റി ചെയർമാനും സീനിയർ ലീഡർഷിപ്പും തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. മുൻകൂർ ജാമ്യം കിട്ടിയ സമയത്ത് പുള്ളി വീട്ടിൽ ലഡു വിതരണം ഒക്കെ ചെയ്യുകയും ചെയ്തു, അതൊരു ശരിയായ നടപടിയാണോ? അതൊക്കെ ഓരോരാളെ മാനസികാവസ്ഥക്ക് അനുസൃതമായി ആളുകൾ പ്രതികരിക്കും. എന്ത് വിഷയത്തിനകത്തും അവനവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു അവർ പ്രതികരിക്കും. അതിനൊന്നും ഇപ്പോൾ ഒരു ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു കമൻ്റ് പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇപ്പോൾ ആരോപണം. അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടാവാം. ഒരു കോൺഗ്രസ്സുകാരനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം കിട്ടിയാൽ സി പി എംകാർ അത് ആഘോഷിക്കുന്നുള്ള കാര്യം തർക്കമറ്റ സംഗതിയല്ലേ? അതൊക്കെ സ്വാഭാവികമല്ലേ? സി പി എംകാർക്കെതിരെ കിട്ടിയാൽ ഞങ്ങളും ആഘോഷിക്കൂലേ? ചെയ്തിട്ടുണ്ടല്ലോ, അവരും ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സി പി എമ്മിൽ ഇത് എത്രയോ നിരന്തര നിത്യ സംഭവമാണ്. നമ്മളിത് വളരെ റെയറാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറി പോലും ഈ കേസിനകത്ത് പ്രതിയായി പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളാണ്. അത്രയുള്ള പവിത്രതയൊന്നും സി പി എം അവകാശപ്പെടാനൊന്നും ഇതിനകത്തില്ല. അവരും വളരെ കളങ്ക പങ്കിതരാണ്. ഞങ്ങളെ കോൺഗ്രസ്സിലെ എല്ലാ ആളുകളെക്കാൾ എത്രയോ ഏറെ കേസുകൾ സി പി എമ്മിൻ്റെ കേസാണ് കേരളത്തിൽ കൂടുതൽ. അതിനെക്കുറിച്ചൊരു തർക്കവും അതിൻ്റെ എണ്ണവും എണ്ണണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒളിവിലായിരുന്നില്ല, മറിച്ച് കോടതിയുടെ ഒരു തീർപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് ഞങ്ങളത് വെരിഫൈ ചെയ്യാം, അദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? പ്രത്യേകിച്ച് അതൊരു അല്ല, പാർട്ടിക്ക് ഇൻഫർമേഷൻ തരേണ്ടതായിരുന്നു. അദ്ദേഹം വിശദീകരണം തന്നു പോകണമായിരുന്നു, അതായിരുന്നു ശരി. പക്ഷെ അദ്ദേഹത്തിന് തെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അദ്ദേഹം ഒരു ഖേദരൂപത്തിൽ എന്നെ വിളിച്ചറിയിച്ചിരുന്നു.